WWE SmackDown episode start ചെയ്തപ്പോൾ ഫസ്റ്റ് US ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള നമ്പർ വൺ കണ്ടന്ററിന്റെ സെക്കൻഡ് ഫാറ്റൽ ഫോർ വേ മാച്ച് ആണ് നടന്നത്. ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് സാന്റോസ് എസ്കോബറിന്റെ കൂടെ ഫൈനൽ മാച്ച് നെക്സ്റ്റ് സ്മാക്ഡൌൺ എപ്പിസോഡിൽ നടക്കും. റേ മിസ്റ്റീരിയോ, ഷെയ്മസ്, കാമറോൺ ഗ്രൈൻസ്, എല്ലാ നൈറ്റ് ഇവർക്കാണ് ഈ ഒരു ഫാറ്റൽ ഫോർ വേ മാച്ച് നടന്നത്. ഇത് അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. നാല് പേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മാച്ചിന്റെ പകുതിക്ക് വെച്ച് WWE ലെജൻഡ് റെസ്ലേഴ്സ് ആയ റേ മിസ്റ്റീരിയോ ആൻഡ് ഷെയ്മസ് ചേർന്ന് ഒന്നിച്ച് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ഷെയ്മസിൻ്റെതായ സ്റ്റൈലിൽ റോപ്പിൻ്റെ അവിടെ കൊണ്ടുപോയി എല്ലാം അറ്റാക്ക് ചെയ്യുന്നതായിട്ട് ഈ മാച്ചിൽ കാണിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം അടിപൊളിയായിട്ടാണ് തോന്നിയത്. പിന്നീട് റിങ്ങിന് പുറത്ത് വെച്ച് ഷെയ്മസ് റെയ്മിസ്റ്റീരിയോനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ബാരിക്കേഡിൻ്റെ അവിടേക്കെല്ലാം വലിച്ചെറിയുന്നതായിട്ട് കാണിച്ചിരുന്നു. ഈ മാച്ചിൻ്റെ അവസാനത്തിലേക്ക് പോകുന്ന സമയത്ത് റെയ്മിസ്റ്റീരിയോ, ഷെയ്മസ് ആൻഡ് കാമറോൺ ഗ്രൈൻസ് ഇവരെ രണ്ടുപേരെയും റോപ്പിലേക്ക് ഇട്ട് 619 ചെയ്യുന്നതായിട്ടും പിന്നീട് കാമറോൺ ഗ്രൈൻസിനെ ഫിനിഷർ ചെയ്ത് പിൻ ചെയ്യാൻ നോക്കുമ്പോൾ അസ്റ്റിൻ തിയറി റിങ്ങിൽ നിന്ന് പുറത്തേക്ക് വലിച്ചുകൊണ്ട് റെയ്മിസ്റ്റീരിയോനെ സ്റ്റെപ്പിന്റെ മുകളിലേക്ക് എല്ലാം വലിച്ചെറിഞ്ഞ് അറ്റാക്ക് ചെയ്യും. അതായത് റെയ്മിസ്റ്റീരിയോ വിൻ ചെയ്യാനിരുന്ന അവസരം ഇല്ലാതെയാക്കും. ഇത് കണ്ട് സാന്റോസ് എസ്കോബാർ ബാക്ക് സ്റ്റേജിൽ നിന്നും വന്നുകൊണ്ട് അസ്റ്റിൻ തിയറി അറ്റാക്ക് ചെയ്ത് ഇവര് രണ്ടുപേരും ബാരിക്കേഡിന്റെ അപ്പുറത്തേക്കെല്ലാം പോകും. പിന്നീട് ഈ മാച്ചിന്റെ അവസാനത്തിൽ എല്ലേ നൈറ്റ് വിൻ ചെയ്യാൻ പോകുമ്പോൾ എല്ലേ നൈറ്റിനെ ഷെയ്മസ് ബ്രോക്കിക്ക് ചെയ്യുന്നതായിട്ടും അതേസമയം ഷെയ്മസിനെ കാമറോൺ ഗ്രൈൻസ് ഫിനിഷർ ചെയ്യും. അതേസമയം തന്നെ റെയ്മിസ്റ്റീരിയോ റിങ്ങിൽ കയറി കാമറോൺ ഗ്രൈൻസിനെ റോൾ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ റെയ്മിസ്റ്റീരിയോ ആണ് വിൻ ചെയ്തത്. അതും സാധാരണ റോൾ പിൻ ഒന്നുമല്ല. അപ്പോൾ ഇത് അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. ഈ മാച്ചിൽ സംഭവിച്ച ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലേ നൈറ്റ് വിൻ ചെയ്യുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ റെയ്മിസ്റ്റീരിയോനെ വിൻ ചെയ്യിപ്പിച്ച് ത്രിപിൾ എച്ച് ഇതൊരു അൺപ്രഡിക്റ്റബിൾ മാച്ചാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് ഇത്രയും നാൾ എല്ലേ നൈറ്റ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുമെന്നൊക്കെ ആയിരുന്നു ന്യൂസ് ഉണ്ടായിരുന്നത്. അതെല്ലാം ത്രിപിൾ എച്ച് ഈ ഒരു സ്മാക്ഡൌൺ എപ്പിസോഡിൽ ഇല്ലാതെയാക്കിയിട്ടുണ്ട്. എല്ലേ നൈറ്റിന് മറ്റെന്തെങ്കിലും വലിയ പ്ലാൻ ആയിരിക്കും. ഇനി എന്തായാലും സ്മാക്ഡൌണിൽ ചാമ്പ്യൻഷിപ്പ് ഒന്നുമില്ല. നോക്കാം എല്ലേ നൈറ്റിന് എന്ത് പ്ലാനാണ് കിട്ടുക എന്ന്. അപ്പോൾ ഇതൊരു കണക്കിന് നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. അതായത് മുൻപൊക്കെ WWE ഫാൻസ് അല്ലെങ്കിൽ വരുന്ന ന്യൂസിലത്തെ പോലെയാണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കാറ്. അതായത് എല്ലേ നൈറ്റ് വിൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ മാച്ചിൽ എല്ലേ നൈറ്റ് വിൻ ചെയ്യും, പിന്നീട് ചാമ്പ്യൻഷിപ്പും വിൻ ചെയ്യും. അപ്പോൾ എല്ലാം പ്രെഡിക്റ്റബിൾ ആയിരുന്നു. പക്ഷെ ത്രിപിൾ എച്ച് ഇപ്പോൾ ഒരുവിധം എല്ലാ മാച്ചുകളും അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് അസ്റ്റിൻ തിയറി അവനെ ഞാനിന്ന് തോൽപ്പിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാന്റോസ് എസ്കോബാറിന്റെ കൂടെ മാച്ച് വേണമെന്ന് പറയും. അപ്പോൾ തിയറിയോട് US ചാമ്പ്യൻഷിപ്പ് മാച്ച് വയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ തിയറി പറയുന്നുണ്ട് ചാമ്പ്യൻഷിപ്പ് വേണ്ട, സാധാരണ മാച്ച് മതി എന്ന്. പിന്നീട് ഈ മാച്ച് കൺഫേം ചെയ്യും. പിന്നീട് സ്മാക്ഡൌൺ എപ്പിസോഡിൽ നടന്നത് യു സ്കൈ ഫോഴ്സസ് ഷാർലറ്റ് ഫ്ലയർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ഷാർലറ്റ് ഒരുപാട് പ്രാവശ്യം വിൻ ചെയ്യാൻ നോക്കിയെങ്കിലും യു സ്കൈ അതെല്ലാം കിക്ക് ഔട്ട് ചെയ്തു. മാച്ചിൻ്റെ അവസാനത്തിൽ സ്പിയർ പോലും യു സ്കൈ കിക്ക് ഔട്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. പിന്നീട് അവസാനത്തിൽ ഷാർലറ്റ് ഫ്ലയർ യു സ്കൈനെ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ഷാർലറ്റാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആസ്ക അവിടെ വന്നുകൊണ്ട് ഷാർലറ്റ് ഫ്ലയറിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും സബ്മിഷൻ ലോക്കെല്ലാം ചെയ്ത് പോകുന്നതായിട്ടും കാണിച്ചിരുന്നു. അതുകൂടാതെ ഈ മാച്ചിന്റെ പകുതിക്ക് വെച്ച് മുടിവെട്ടിക്കളഞ്ഞ ഷോർട്സ് വന്നുകൊണ്ട് ബെയിലിയെ പേടിപ്പിച്ച് ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. പിന്നീട് NXT നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻ ഡൊമിനിക് മിസ്റ്റീരിയോ ബുച്ചി ഇവരുടെ മാച്ച് ബാക്ക് സ്റ്റേജിൽ വെച്ച് കൺഫേം ചെയ്തു. അതിനുശേഷം US ചാമ്പ്യൻ അസ്റ്റിൻ തിയറി ഫോഴ്സസ് സാന്റോസ് എസ്കോബാർ ഇവർക്ക് തമ്മിലുള്ള നോൺ ടൈറ്റിൽ മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ ഒരു മാച്ച് വളരെ സിമ്പിളായിട്ട് അസ്റ്റിൻ തിയറി വിൻ ചെയ്യും അല്ലെങ്കിൽ റെയ്മിസ്റ്റീരിയോ വന്നുകൊണ്ട് ഈ മാച്ചിൽ എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെയാണ് ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വിചാരിച്ചത്. എന്നാൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വിധം ഈ മാച്ചിൻ്റെ അവസാനത്തിൽ അസ്റ്റിൻ തിയറിയെ സാന്റോസ് എസ്കോബാർ ഫിനിഷറെല്ലാം ചെയ്തുകൊണ്ട് വിൻ ചെയ്ത് അസ്റ്റിൻ തിയറിയെ സാന്റോസ് എസ്കോബാർ ക്ലീനായിട്ട് തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു അൺപ്രഡിക്റ്റബിൾ പോലെ കരുതാം. കാരണം അസ്റ്റിൻ തിയറി ഇങ്ങനെ തോൽക്കുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും തോറ്റതിൽ വളരെയധികം സന്തോഷം. ആ ചാമ്പ്യൻഷിപ്പും കൂടി തോറ്റു കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും. പിന്നീട് വീണ്ടും നല്ല നല്ല സ്റ്റോറിയിലേയും കൊടുത്ത് അഹങ്കാരമില്ലാതെ കാണിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്ക് മാച്ച് വേറെ ലെവലാകും. അതിൻ്റെ ഹൈപ്പ് കൂട്ടുന്നത് പോലെയാണ് സാന്റോസ് എസ്കോബാറിനെ വിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും അടുത്ത ആഴ്ചയിലത്തെ ഇവരുടെ മാച്ചിന് വെയിറ്റിംഗ് ആണ്. ഇവരുടെ മാച്ച് വേറെ ലെവലാകുമെന്ന് തോന്നുന്നു. പിന്നീട് NXT നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻ ഡൊമിനിക് മിസ്റ്റീരിയോ ഫോഴ്സസ് ബുച്ച് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ ഒരു മാച്ച് കാണുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം റിയ റിപ്ലി എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമെന്ന്. അതുപോലെ തന്നെയാണ് മാച്ചിന്റെ പകുതിക്ക് വെച്ച് റെഫറി കാണാതെ ഒരു ചെയ്യൻ ഡൊമിനിക്കിന്റെ കയ്യിൽ കൊടുക്കും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ബുച്ചിന്റെ ടാഗ് ടീം പാർട്ണറായ റിച്ച ഹോളൻ്റെ അവിടെ വന്നുകൊണ്ട് ആ ഒരു ചെയ്യനെല്ലാം വാങ്ങിച്ച് ഈ ഒരു മാച്ച് തടസ്സമില്ലാതെ നടത്താൻ വേണ്ടി നോക്കും. എന്നാൽ ആ സമയത്ത് ഇഞ്ചുറീസ് സംഭവിച്ച് പോയ പ്രീറ്റി ഡെഡ്ലി ടീം വീൽ ചെയറുമായി വരുന്നതായിട്ടും വന്നതിന് ശേഷം റിച്ച് ഹോളൻ്റെ എല്ലാം ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടും പിന്നീട് ബുച്ചടക്കം ഇറങ്ങി വന്നുകൊണ്ട്
പ്രീറ്റി ഡെഡ്ലി ടീമിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇഞ്ചുറി സംഭവിച്ച, അതായത് കൈക്ക് ഇഞ്ചുറി സംഭവിച്ച എൽട്ടോൺ പ്രിൻസ് അടക്കം ഓടിപ്പോകും. അപ്പോൾ കൈക്കാണ് ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളത്, വെറുതെ ഷോ കാണിച്ച് വീൽ ചെയറിൽ വന്നതാണ് ഇവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ബുച്ച് റിങ്ങിൽ കയറുമ്പോൾ റെഫറി കാണാതെ റിയ റിപ്ലി ബുച്ചിനെ അറ്റാക്ക് ചെയ്യും. പിന്നീട് ഡൊമിനിക് മിസ്റ്റീരിയോ പോസ്റ്റിലേക്ക് വലിച്ചെറിഞ്ഞ് പിന്നീട് ഡൊമിനിക് പിൻ ചെയ്ത് ഈ മാച്ചിൽ ഡൊമിനിക്കാണ് വിൻ ചെയ്തത്. അപ്പോൾ ഇത് ഇടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല സെഗ്മെന്റ് ആയിട്ട് പറയായിരുന്നു. ഇത് എല്ലാ മാച്ചിലും റിയ റിപ്ലിക്ക് ഇതാണ് പണി. പിന്നീട് മെയിൻ ഇവന്റ് സെഗ്മെന്റ് ആയി റോമൻ റെയിൻസ് ജെയുസോ ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത്. ഫസ്റ്റ് ജെയുസോ വന്നു, സെക്കൻഡ് ട്രൈബൽ ചീഫ് റോമൻ റെയിൻസ് വന്നു. വന്നതിന് ശേഷം എപ്പോഴത്തെയും പോലെ ഫാൻസിനോട് അംഗീകരിക്കാനായിട്ട് ആവശ്യപ്പെട്ട് പിന്നീട് ജെയുസോയുമായി സംസാരിക്കും. അതായത് നീ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണോ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നതായിട്ടും, അപ്പോൾ ജെയുസോ എന്തായാലും ഫൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും. പിന്നീട് ഈ സെഗ്മെന്റിൽ ജിമ്മിയുസോയ്ക്ക് ഇഞ്ചുറി സംഭവിച്ച കാര്യവും ഹോസ്പിറ്റലിൽ വിട്ടതിനെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് റോമൻ ജെയുസോനെ കളിയാക്കിക്കൊണ്ട് നീയൊന്നും അത്ര വലിയ ആളല്ല, നിന്നെയൊക്കെ ഒരു സോൾജറായിട്ടാണ് ഞാൻ കരുതുന്നത്, പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ കിങ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോമൻ സംസാരിക്കുന്നുണ്ട്. ഇനി എന്റെ കൂടെ ചെയ്യാൻ പോകുന്ന മാച്ചിൽ നിന്നും നീ മാറുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഇതാ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റോമൻ ഇവർക്ക് തമ്മിലുള്ള മാച്ചിൻ്റെ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് ജെയുസോയ്ക്ക് കൊടുക്കും. അതേസമയം ജെയുസോ ആ ഒരു കോൺട്രാക്റ്റ് എടുത്ത് കീറിക്കളഞ്ഞുകൊണ്ട് റോമനെ കുറച്ച് ചീത്തയും വിളിച്ച് കോൺട്രാക്റ്റ് ഒന്നും നമ്മൾക്ക് വേണ്ട, നമ്മുടെ രക്തത്തിൽ തന്നെ അതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജെയുസോ സംസാരിക്കും. അപ്പോൾ ആ സീനെല്ലാം അടിപൊളിയായിട്ടാണ് തോന്നിയത്. പിന്നീട് ജെയുസോ നമ്മൾ മത്സരിക്കാൻ പോകുന്നത് സാധാരണ മാച്ചല്ല, ട്രൈബൽ കോമ്പാക്ട് മാച്ചാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോമനെ ചാലഞ്ച് ചെയ്യും. പിന്നീട് റോമനും ഈ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് ഈ ഒരു സെഗ്മെന്റിൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റെക്സ്പെക്ട് ചെയ്യുന്നതായിട്ടും കൈ കൊടുക്കുന്നതായിട്ടും കാണിച്ചിരുന്നു. അതേസമയം ഇതൊന്നും മനസ്സിലാക്കാതെ നിന്ന സോളോ സിക്കാവ എന്താണ് ബ്രോ മുടയാണോ എന്ന ലെവലില് ജെയുസോനെ കയറി അറ്റാക്ക് ചെയ്യാൻ നോക്കും. അതേസമയം റോമൻ സോളോ സിക്കാവയുടെ കൈ തടുക്കുന്നതായിട്ടും അടുത്ത സെക്കൻഡിൽ തന്നെ കണ്ണടച്ച് തോക്കുമ്പോഴേക്കും ജെയുസോ ഒരു മരണമാസ സൂപ്പർ കിക്ക് സോളോ സിക്കാവയ്ക്ക് കൊടുക്കുന്നതായിട്ടും അത് കണ്ട് ഷോക്കായി നിൽക്കുന്ന റോമനെയാണ് പിന്നീട് സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് റോമൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകും. അപ്പോൾ ഇത് പേടിച്ച റോമൻ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നില്ല, ഈ ഒരു സെഗ്മെന്റിൽ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നത് മനസ്സിലാക്കാതെ ഇടപെട്ടത് കൊണ്ടാണ് സോളോ സിക്കാവയ്ക്ക് അത് കിട്ടിയത്. അത് മനസ്സിലായതുകൊണ്ടാണ് റോമൻ ഇറങ്ങിപ്പോയത്. ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി കാണിച്ചിട്ടുള്ളത്. ഇനി റോമനെ ഞാൻ കളിയാക്കി എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യരുത്. അപ്പോൾ ഇതൊക്കെയാണ് സ്നാക്ക് ഡൗൺ എപ്പിസോഡിൽ നടന്നത്. സ്നാക്ക് ഡൗൺ എപ്പിസോഡ് ഇന്നത്തെ അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. മാച്ച് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. മുൻപൊക്കെ സ്നാക്ക് ഡൗണിലെ മാച്ചുകളൊക്കെ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വളരെ ഷോർട്ടായിട്ടാണ് നടത്താറ്, നിറയെ മാച്ചും വരാറുണ്ട്. പക്ഷേ അതിനേക്കാൾ നല്ലത് ലെങ്ത്തുള്ള മാച്ച് കൊടുത്ത് ഇൻട്രസ്റ്റ് ആക്കി കൊണ്ടുപോകുന്നത് തന്നെയാണ്. സ്നാക്ക് ഡൗണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.